ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓസ്ട്രേലിയ തന്നെയുള്ള ഞങ്ങൾ സാധനങ്ങളൊക്കെ വന്ന് മേടിക്കുന്ന ഐക്യ എന്ന് പറഞ്ഞൊരു സ്വീഡിഷ് സ്റ്റോറാണ്. വലിയൊരു കടയത്, ആ കട നമുക്ക് പോയി കാണാം. ആ അപ്പം ഞങ്ങൾ കാറ് ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്തു. ഇവിടെ ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അതുകൊണ്ട് അത് നോക്കി നടക്കേണ്ട കാര്യമില്ല. അതുപോലെ ട്രോളിയും കാര്യങ്ങളോ കളക്ട് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതിവിശാലമായൊരു കാർ പാർക്ക് കേട്ടോ. ഞാനും ജോഷുവായും കൂടെ ഒരു ട്രോളിയൊക്കെ എടുത്ത് ജോഷുവായനെ ട്രോളിയിലിരുത്തി ഞാൻ പയ്യെ ഉന്തിക്കൊണ്ട് പോവുകയാണ്. ഇവിടുത്തെ ലിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഈ കാർ പാർക്കിനകത്ത് തന്നെ ഏതാണ്ട് ഇവിടെ നോക്കിയ ഇലക്ട്രിക് കാറ് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതിന് തന്നെ പ്രത്യേക പാർക്കിംഗ് 1-2 എണ്ണം ഉണ്ട്. ഇതാവട്ടെ ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ ലിഫ്റ്റ്, അത് വലിയ ലിഫ്റ്റാണ്. അതിൻ്റെ അകം കാണിച്ചു തരാം. ആ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനകത്ത് കയറാൻ പോകാം കേട്ടോ. അതിവിശാലമായ ലിഫ്റ്റാണ്, കാരണം ഇതിനകത്ത് നിന്ന് മേടിക്കുന്ന വലിയ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ബോക്സിനകത്താണെങ്കിൽ പോലും അത് കൊണ്ടുപോകാൻ വേണ്ട വലിപ്പമുള്ള ലിഫ്റ്റാണ്, അത്രയും വലിപ്പമുള്ള ലിഫ്റ്റാണ്. അതുപോലെ ഇതിനകത്ത് ഇവരുടെ തന്നെ പരസ്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ പരസ്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ക്ലിക്ക് ആൻഡ് കളക്റ്റും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കപ്പാസിറ്റി നോക്കിക്കേ, മാക്സിമം ലോഡ് 75 ആൾക്കാർ അല്ലെങ്കിൽ 5100 കിലോ. ആ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റ് കയറി ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നപ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ചെറിയ കോഫി ഷോപ്പും ഫുഡ് ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയല്ല, ഒരു ചെറിയൊരു സ്റ്റോറുണ്ട്. ചെറിയ സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇത് അങ്ങ് അറ്റം വരെയുണ്ട് അവിടെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ. ഇതെല്ലാം നമ്മുടെ ചെക്ക് ഔട്ടിന് പുറത്താണ്, അതായത് ഇതിന് പ്രത്യേക ചെക്ക് ഔട്ടും കാര്യങ്ങളൊക്കെയാണ്. കോഫി ഷോപ്പിനാണെങ്കിൽ അതിന് വേറെ ചെക്ക് ഔട്ട്. അപ്പോൾ ഇവിടെ ഈ സ്വീറ്റ്സും വൈനും അങ്ങനത്തെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഇതാണ്ട് ഇപ്പോൾ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ എന്താണ്ട് ഒരു ഓഫീസ് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഐഡിയ ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസൈനാണ് ഇവിടെ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ അകത്തോട്ട് കയറി പോകത്തില്ല. അതിൻ്റെ റിസപ്ഷനും അകത്തെ ചെറിയ ഓഫീസ് റൂമുകളൊക്കെ കാണിച്ചിരിക്കുന്നുണ്ടോ. ആ അതുപോലെ നമ്മൾ സ്റ്റോറിൻ്റെ പ്രധാന ഭാഗത്തോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഇതിൻ്റെ മെയിൻ സ്റ്റോർ തുടങ്ങുന്നത് നമ്മുടെ ലെവൽ 1-ൽ നിന്ന്. അപ്പോൾ അങ്ങോട്ട് കയറാൻ ഒരു ലിഫ്റ്റ് കൂടെ കയറണം. ഞങ്ങൾ അതേണ്ട അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഞാനും ജോഷുവായും കൂടെ. ജോഷുവാണെങ്കിൽ വളരെ കാര്യമായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ട്രോളിയ നല്ല വിശാലമായിട്ടിരിക്കുക. അതുപോലെ ഇത് അവിടെ കണ്ട ഒരു ബാഗ്, അവരുടെ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. അതിന് ചെറിയ പൈസ കൊടുക്കണം, എന്നാലും അതിൻ്റെ ഒരു വലിപ്പം നോക്കിയേ, എന്നാ മുഴുത്ത ബാഗാന്ന് നോക്കിയേ. ആ അങ്ങനെ ഞങ്ങൾ പയ്യെ ലിഫ്റ്റിനകത്ത് കയറി. ഇത് മറ്റേ ആദ്യം കണ്ട ലിഫ്റ്റിന് അത്രയും വലിപ്പമൊന്നുമില്ല, ചെറിയ ലിഫ്റ്റ്. ഇതല്ലേ നമ്മൾ 1-ാമത്തെ ലെവലിൽ വന്നു. ഇവിടെ നിന്നാണ് ഈ ഇതിൻ്റെ ഷോപ്പ് തുടങ്ങുന്നത്. ഇതിങ്ങനെ ഓരോ ഏരിയ ആയിട്ട് ക്രമീകരിച്ചിരിക്കും. അങ്ങനെ 1 to 25 വരെ നമ്പറുള്ള സ്ഥലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ എന്നാണ് ഇതിൻ്റെ നമ്മൾ ട്രോളിങ് കാര്യങ്ങളൊക്കെ വേണം ഇവിടുന്ന് കിട്ടും. അതുകൊണ്ട് അപ്പുറത്തെ ലൈറ്റിട്ട് കാണുന്നത് ഇതിൻ്റെ റെസ്റ്റോറൻറ്റാണ്. നമ്മൾ വട്ടം കറങ്ങി അങ്ങോട്ട് തന്നെ വരും. അതുകൊണ്ട് പപ്പായ മമ്മിയൊക്കെ ഇതാണ്ട് സീലിയായൊക്കെ ഇതാണ്ട് ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇതാണ്ട് നോക്കി ഇവിടെ ആദ്യം വെച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടോ, ഒരു ബാത്ത് മാറ്റ പകുതി വിലയ്ക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ഇവരുടെ മെമ്പർഷിപ്പ് എടുക്കണം, ഇവിടുന്ന് സാധനം മേടിക്കണം. അല്ല പക്ഷേ മെമ്പർഷിപ്പ് ഫ്രീ ആണ്, നമുക്കിപ്പം വേണം ഇപ്പോൾ ഒരു മെമ്പർഷിപ്പ് എടുക്കാം, അതിന് പൈസയൊന്നും കൊടുക്കണ്ട. ഓൺലൈനായിട്ടോ നമുക്ക് കൗണ്ടറിൽ നിന്നോ എങ്ങനെ വേണമല്ലോ എടുക്കാം മെമ്പർഷിപ്പ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അകത്ത് കയറി ഒരു കിച്ചൺ ഡൈനിങ് ടേബിളൊക്കെ ആയിട്ട് ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ട് ഒരു ചെറിയൊരു കിച്ചണിൻ്റെ ഡിസ്പ്ലേ ആയി കാണിച്ചിരിക്കുന്നത്. ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഈ സാധനങ്ങളെല്ലാം ഇവരിവിടെ വിൽക്കുന്നതാണ്. നല്ല ലൈറ്റൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കിച്ചണ്, കിച്ചണിലോട്ടുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്നു ഇവിടെ വിൽക്കുന്നുണ്ട്. പലയിടത്തായിട്ടാണത്, എന്നാലും ഇപ്പം തന്നെ അവർ ആ ഡിസ്പ്ലേ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഓരോ സാധനത്തിൻ്റെയും വില പ്രത്യേകം പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ആ കിച്ചണ് മാത്രമായിട്ടുള്ള വില $3,923. അപ്പോൾ അതിൻ്റെ അത് മേടിക്കണമെങ്കിൽ അതിൻ്റെ താഴെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പർ നമ്മൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ അവരുടെ ലോഡിംഗ് ഡോക്കിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ താഴത്തെ ഒരു വലിയ സ്റ്റോറുണ്ട്, ഒരു ഗോഡൗൺ ഉണ്ട്, അതിനകത്തുനിന്ന് പിക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങളും എല്ലാത്തിനും ഓരോ കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക്
സാധനം താഴെ നിന്ന് എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഏത് ഐലിലാണ് ഇരിക്കുന്നത്, ഏത് ലെവലിലാണ് ഇരിക്കുന്നത്, അതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് അവിടെ പോയി അത് പിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. നോക്കി എന്തെല്ലാം സാധനങ്ങൾ, എത്ര മനോഹരമായിട്ട് അവർ ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കി. എല്ലാം ഉണ്ട്, കട്ടിലുണ്ട്, ബെഡുണ്ട്, പില്ലോസുണ്ട്, വാർഡ്രോബ്സ് ഉണ്ട്, ഷെൽഫുണ്ട്, ബുക്ക് വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ നോക്കി ഉടുപ്പ് വരെ അവർ ഡിസ്പ്ലേ ആയിട്ട് ഇട്ടിരിക്കുന്നത് നോക്കി. അതുപോലെ നല്ല പെയിൻറ്റിങ്സും കാര്യങ്ങളും ഉണ്ട്, നല്ല അടിപൊളി ഒരു ക്ലോക്കുണ്ട്, നല്ലൊരു കണ്ണാടിയുണ്ട്, അതിന് ചുറ്റും നല്ല ലൈറ്റുകളുണ്ട്. അതുപോലെ ചെരുപ്പും ബാഗും ഒക്കെ വെക്കാനുള്ള പ്രത്യേകം സംഭവങ്ങളുണ്ട്. അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം വില എല്ലാം അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നോക്കി ഔട്ട്ഡോർ ഫർണിച്ചറായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മേശയും കസേരകളും അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കി. അതിൽ പൂ മറ്റേ ചെടികളെല്ലാം വെച്ച് പുറകിലൊരു പൂളിൻ്റെ പടമൊക്കെ കൊടുത്ത് എത്ര മനോഹരമായിട്ട് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കി. അത് നോക്കി ഒരു വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളുടെയും എല്ലാ സംഭവങ്ങളുടെയും ഡിസ്പ്ലേ ഇവിടെയുണ്ട് നോക്കി. അത്ര മനോഹരമായിട്ട് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈറ്റുകളൊക്കെ നോക്കി, അവർ കൊടുത്തിരിക്കുന്ന ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം സൂപ്പറാണ്. അതുമാത്രമല്ല നമ്മളിതിങ്ങനെ നോക്കിയിരുന്ന് സമയമെടുത്ത് കുറേ സമയമെടുത്ത് ഇതൊന്ന് കണ്ടു തീരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മനോഹരമായിട്ട് നമ്മൾ ഈ കാഴ്ചയെ കണ്ട് പയ്യെ പയ്യാണ് മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ വീടൊക്കെ പണിയുന്ന ആൾക്കാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ പണിയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ഐഡിയ കിട്ടും ഈ ഒരു കടയിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ. അതുപോലെ ശ്രദ്ധിച്ചു നോക്കിയോ, എല്ലാ സാധനങ്ങളുടെയും വില എഴുതി വെച്ചിട്ടുണ്ട് വെള്ള പേപ്പറിൽ, അല്ലെങ്കിൽ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ കറുത്ത മഷിക്ക് എഴുതിയിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒന്നെങ്കിൽ ചുമന്ന പേപ്പറിൽ അല്ലെങ്കിൽ മഞ്ഞ പേപ്പറിൽ അതിൻ്റെ ലൊക്കേഷനും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമ്പർ നമ്മൾ എഴുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയി കഴിയുമ്പം ഈസി ആയിട്ട് ആ സാധനം പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ഗോഡൗണിൽ പോയി, ചില സാധനങ്ങൾ അവരുടെ ഗോഡൗണിൽ പോയി പിക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ ഇതാണ് നമ്മളൊരു ഗെയിമിംഗ് റൂമിൽ വന്നത്. നോക്കി കമ്പ്യൂട്ടറുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല സൂപ്പർ ലൈറ്റ്, നല്ലൊരു ടി വി, മ്യൂസിക് സിസ്റ്റം, ലൈറ്റുകളൊക്കെ നോക്കിയേ അടിപൊളിയാണ്. പലതരത്തിലുള്ള പല ഡിസൈനിലുള്ള വീടുകൾക്ക് ചേരുന്ന പലതരത്തിലുള്ള ഡിസ്പ്ലേകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിലത് ലോഞ്ചുകൾ, വലിയ വീടുകൾക്കുള്ളത്, ചെറിയ വീടുകൾക്കുള്ളത്, വലിയ അത് ഡിപ്പെൻഡ് അതിൻ്റെ സൈസ് അനുസരിച്ചൊക്കെയാണ് പല റൂമുകളും അല്ലെങ്കിൽ സ്ഥലങ്ങളും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഐക്കിയയുടെ കുറച്ച് ചരിത്രം കൂടെ നോക്കാം. നെതർലൻഡ്സിൽ ബേസ് ചെയ്തിരിക്കുന്ന ഈ ഐക്കിയ ആദ്യത്തെ സ്റ്റോർ തുറന്നത് 1943. ഇവർ മെയിനായിട്ട് വിൽക്കുന്നത് റെഡി ടു അസംബിൾ ഫർണിച്ചർ, കിച്ചൺ അപ്ലയൻസസ്, ഡെക്കറേഷന്, ഹോം അക്സസറീസ്, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം. അതുമാത്രമല്ല അവർ ഇപ്പം ഡിസൈനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ അടുത്ത നാളുകളിൽ 2008 തൊട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ കച്ചവടക്കാരാണ് ഐക്കിയ. അതുപോലെ തന്നെ ഇത് തുടങ്ങിയ ആളുടെ പേര് ഇംഗ്വർ കംപ്രാഡ് എന്ന. ഇവർക്ക് ലോകത്തെമ്പാടും 422 ഐക്കിയ സ്റ്റോറുകളിൽ ഉണ്ട്, അത് 50 രാജ്യങ്ങളിലായിട്ട്. അവരുടെ ഇവർ ലോകത്തിലെ തടി ഉപയോഗത്തിൻ്റെ 1% തടി ഉപയോഗിക്കുന്നത് ഇവരാണ്. ഇവരുടെ ഫർണിച്ചറുകൾക്കും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഐക്കിയ സ്റ്റോറുകൾ ജർമ്മനിയിലാണ്, 53 സ്റ്റോറുണ്ട്. അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 51 സ്റ്റോറുണ്ട്. നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് ഐക്കിയ സ്റ്റോറുകൾ. 2018 ഹൈദരാബാദിൽ ഒരു ഐക്കിയ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂരുണ്ട്, മുംബൈയിലുണ്ട്. അങ്ങനെ ഐക്കിയ സ്റ്റോറുകൾ ഇന്ത്യയിലും ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഐക്കിയ സ്റ്റോർ ഉള്ളത് ഫിലിപ്പീൻസിലാണ്. അതിന് 65,000 സ്ക്വയർ മീറ്ററാണ് അതിൻ്റെ വലിപ്പം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കിച്ചണും റൂമുകളൊക്കെ കണ്ട്, ഡിസ്പ്ലേകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോൾ എന്താണ്ട് ഒരു അടിപൊളി കിച്ചൺ കണ്ടു കേട്ടോ. ചെറിയ കിച്ചണാണ്, പക്ഷേ നല്ലൊരു
കിച്ചണാണ്, എനിക്ക് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഒന്നാമത്തെ നില തന്നെയാണ്, ഞങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയിട്ടില്ല. ഇങ്ങനെ ഓരോന്ന് കണ്ട് പയ്യെ പയ്യെ ആണ് മുന്നോട്ട് പോകുന്നത്. അവല് ഇവിടെ ഒരു കിച്ചണ് നോക്കിയേ, ടി വി കിച്ചണിൽ, കിച്ചൺ ഭിത്തിയിൽ പിടിപ്പിച്ചിരിക്കുന്ന നോക്കിയേ. അതുപോലെ ഗ്യാസ് കുക്ക് ടോപ്പുകൾ 50 മാസം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് വേണമെങ്കിലും മേടിക്കാമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ഡോറ്, ഇത് ഈ കബോർഡിൻ്റെ ഡോറ് നോക്കിയാൽ സോഫ്റ്റ് ക്ലോസിങ് ഡോറുകളാണ്. അതുപോലെ ഇതിനകത്ത് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ലൈറ്റ് കൊണ്ടുള്ള ആരോ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഏത് ഡിറക്ഷനിലാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളത്. ഇതുണ്ട്, താഴോട്ട് നോക്കി ഒരു കുഞ്ഞാരോ കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഒന്നോ രണ്ടോ സെക്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് കയറിപ്പം, പക്ഷേ മുഴുവനും സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ല, നമ്മൾ മുഴുവൻ നടന്ന് തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ആ കിച്ചണിൻ്റെ ഏരിയ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കട്ടിലും ബെഡും പില്ലോ ഒക്കെ വയ്ക്കുന്ന ഒരു ഏരിയയിലോട്ട് വന്നു. ഇതിങ്ങനെ റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുമല്ല, ഒരു വശത്ത് റൂമായിട്ട് സെറ്റ് ചെയ്തതുണ്ട്, പക്ഷേ ഈ കട്ടിലുകളുടെയും ബെഡിൻ്റെയും എല്ലാം ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഐക്യയിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ അത്ര കൊള്ള വിലയൊന്നുമല്ല, അത്യാവശ്യം ഒരു ന്യായമായ വിലയ്ക്ക് നല്ല സാധനങ്ങൾ, വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കിട്ടും. അതുമാത്രമല്ല, നമുക്ക് തന്നെ ഇതൊക്കെ പിടിപ്പിക്കാം. കിച്ചണിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ കട്ടിലും സാധനങ്ങളും എല്ലാം ബോക്സിലാണ് വരുന്നത്. നമ്മളത് സാധനം പോയി മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി തന്നെ പിടിപ്പിക്കാം, അതിനുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ തന്നെ ബങ്ക് ബെഡുകളും ഒക്കെയാണ് തൻ്റെ ഈ പേ കാണുന്നത്. അങ്ങനെ കട്ടിലും ബെഡും ഒക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ പിള്ളേരൊക്കെയുള്ള ഒരു ഫാമിലിക്ക് കിടക്കാൻ പറ്റിയ ഒരു മുറി ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. വലിയവർക്കുള്ള കട്ടിലും ബെഡും ഉണ്ട്, അതുപോലെ പിള്ളേർക്കുള്ളതും. അപ്പം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കണ്ട പിള്ളേരുടെ സെക്ഷനിലോട്ട് വന്നു. ഇവിടെ ഒത്തിരി പിള്ളേർക്കുള്ള ടോയ്സും പാവകളും എല്ലാം ഉണ്ട് ഇവിടെ. അതും ഇതാണ് $5 തൊട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. $7 സാധനം $5 അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളുടെയൊക്കെ സോഫ്റ്റ് ടോയ്സ് നോക്കിയേ, എല്ലാം ഉണ്ട്. അതുപോലെ പിള്ളേരുടെ കട്ടിലുകൾ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് നോക്കിയേ, എന്തോരോ സാധനങ്ങളാണെന്ന് നോക്കിയേ, എല്ലാം പിള്ളേർക്കുള്ള, പിള്ളേരുടെ ഏരിയ കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള, നല്ല ആകർഷണം തോന്നുന്ന, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇതും പിള്ളേരുടെ സെക്ഷൻ തന്നെയാണ്, പിള്ളേർക്കുള്ള ടോയ്സും ഒക്കെയാണ് അതുകൊണ്ട് ഇവിടെയുള്ളത്. അതുപോലെ ഇത് എനിക്ക് കുഞ്ഞു പാത്രങ്ങൾ, പിള്ളേർക്കുള്ള പാത്രങ്ങളുണ്ടോ, അവർക്ക് കളിക്കാനും ഒക്കെ ഉള്ളതായിരിക്കും. അവർക്കുള്ള ചായക്കപ്പും ഇതൊക്കെ എനിക്ക് വളരെ കുഞ്ഞതാണ്, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങൾ. അതുപോലെ ഇവിടെ നോക്കിയൊരു കുഞ്ഞ് പിള്ളേർക്കുള്ളൊരു മുറി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവർക്കുള്ള ടേബിളുകൾ, ബുക്സ്, അവരുടെ ബെഡ്, അതുപോലെ ഒരു വിൻഡോ പുറത്തോട്ട് കാണാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് വന്നു. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ മെനുവൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വിലക്കുറവിലാണ് ഇവിടുത്തെ ഫുഡൊക്കെ വിൽക്കുന്നത്. അതും കഴിഞ്ഞ് നമ്മൾ തന്നെ വന്നപ്പോൾ ഇവൻ്റെ സൈസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. 29,700 m² ഇതിൻ്റെ വിസ്തീർണം ഈ ഐക്യ സ്റ്റോറിൻ്റെ. അതായത് ഇവിടെ ബ്രിസ്ബനിലുള്ള ഗാബ സ്റ്റേഡിയത്തെ കഴിഞ്ഞ് ഏകദേശം 4,000 m² കൂടെ വലുപ്പം കൂടുതലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും വലുതാണ്. അപ്പം ഞങ്ങൾ വേണ്ട അടുത്ത സെക്ഷനിലോട്ട് വന്നു. ഇത് ഞങ്ങൾ പയ്യെ താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇതിപ്പം ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു നമ്മൾ. ഈ പ്ലേറ്റ് കണ്ടോ, നല്ല സൂപ്പർ പ്ലേറ്റാണ്. നമുക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ പ്ലേറ്റിലാണ്. ഇതിന് 80 സെൻറ്റേ ഉള്ളൂ ഈ പ്ലേറ്റിന്. അതുപോലെ സൈഡ് ബോളുകളുണ്ട്,
നോക്കി കുഞ്ഞ് നമുക്ക് കറിയൊക്കെ ഒഴിക്കാവുന്ന ചെറിയ ബോളുകളുണ്ട്, അതുപോലെ സൈഡ് പ്ലേറ്റുകളുണ്ട്, എല്ലാം 80 സെൻറ്റ് കനം കുറഞ്ഞ ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ പ്ലേറ്റുകളാണ്. അപ്പോൾ നമ്മൾ വേണ്ട കിച്ചൺ സെക്ഷനിലോട്ട് വന്നു. ഇത് മുഴുവൻ കിച്ചണിലോട്ടുള്ള സാധനങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത് മുഴുവൻ. നമുക്ക് വയ്യാത് കുറേശ്ശെ പോയി നടന്ന് കാണാം. ഇതുണ്ടോ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് ഇതുണ്ട് ഒരു 10-12 അടി പൊക്കത്തി വരെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഓരോ സാധനങ്ങൾ. ജോഷുവ അതാണ്ട് ഒരു കുഞ്ഞ് ട്രോളിയൊക്കെ തള്ളിക്കൊണ്ട് നടപ്പുണ്ട്. പുള്ളി നടന്ന് നടന്ന് മടുത്തെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ കുറേ ദൂരം നടന്നായിരുന്നു ഞങ്ങൾ ഇത്രയും സ്ഥലം കവർ ചെയ്ത് വരാനേ. വൈകുന്നേരമായതുകൊണ്ടാണ് ഒത്തിരി ആൾക്കാരില്ലാത്തത്. സ്റ്റാഫുകളുണ്ട് അത്യാവശ്യം, മിക്കവാറും സെക്ഷനുകളിലെല്ലാം ഓരോ സെക്ഷനിലും സ്റ്റാഫുകൾ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ $1.25 ഒരു കോഫി മഗ് ഉണ്ടോ, അത് ഒന്നോ രണ്ടോ കളറിൽ അവൈലബിളാണ്. $3 ഇപ്പോൾ അത് 1.25 വിൽക്കാനിട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കാപ്പി ഉണ്ടാക്കുന്ന ഫിൽട്ടർ ചെയ്യുന്ന സംഭവങ്ങൾ അതെല്ലാം വേണ്ട വലിയ സൈഡിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ വേണ്ട മുന്നോട്ട് വരുമ്പോൾ വേണ്ട ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ വേണ്ട സീലിയാനെ ജോഷുവാനെ വീണ്ടും കണ്ടുമുട്ടി. ജോഷുവ ആണെങ്കിൽ വളരെ ഹാപ്പിയായിട്ട് ഇപ്പോൾ ട്രോളിയെ കയറിയിരിക്കും, അപ്പം നടക്കണ്ടല്ലോ. അതുപോലെ വേണ്ട ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഷിനുകളുടെ ഒരു ഏരിയ നോക്കി, ഇവിടെ മുഴുവൻ അത് തന്നെയാണ്. ഇങ്ങനെ വയസ്സോട്ട് വരുമ്പോഴത്തേക്കും കർട്ടനുകളും കാര്യങ്ങളുമൊക്കെ എല്ലാ സാധനങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് വീണ്ടും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും നോക്കി, ഇവിടെ പല തരത്തിലുള്ള തലയിണകൾ പല വിലയുടെ $6 തൊട്ട് $6 മുമ്പിൽ കാണുന്നതെന്നു ഏറ്റവും ചീപ്പായിട്ടുള്ളത്. അത് തൊട്ട് മുകളിലോട്ടുള്ള പലതരത്തിലുള്ള തലയിണകൾ ഒരു ഏരിയ മുഴുവൻ. അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരാളതിനെ നടന്നു പോയില്ല, അത് ഇവിടുത്തെ ഒരു സ്റ്റാഫ്. അവരാണ് ഈ മഞ്ഞ കളറിലുള്ള ഉടുപ്പിട്ടുകൊണ്ട് പോകുന്നവർ, അവരുടെ യൂണിഫോമാണത് മഞ്ഞ നീല. അതുപോലെ തന്നെ പൈപ്പുകളുടെ ഒരു സെക്ഷനിലോട്ട് വന്നു നോക്കി, എന്തെല്ലാം തരത്തിലുള്ള പൈപ്പുകൾ എവിടെയുള്ളതെന്ന് നോക്കി, പല വിലയുടെ $9 തൊട്ടുള്ള സാധനമുണ്ട്. ആ അടുത്തത് നമ്മൾ വേണ്ട ലോണ്ടറിയുടെ സെക്ഷനിലോട്ട് വന്നു. ഇവിടെ നോക്കി ഓരോ ലോണ്ടറി എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇവരിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്, ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ആ അപ്പം തന്നെ നമ്മൾ ഇപ്പം തന്നെ പെരക്കാത്തിടുന്ന മാറ്റുകളൊക്കെ ഉള്ള ഒരു സെക്ഷനിലോട്ട് വന്ന്, തണുപ്പ് ഒത്തിരി അടിക്കാതിരിക്കാൻ വേണ്ടി ഇടുന്ന മാറ്റുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു സെക്ഷനായത്. അത് നോക്കി എന്തോരോ സാധനങ്ങളായിരിക്കും നോക്കി. ജോഷു ആണെങ്കിൽ തന്നെ ഇതിലെ കരഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. പുള്ളി മടുത്തു ശരിക്കും, കാരണം ഇത്രയും ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ പുള്ളിക്ക് ബോറടിച്ചു. പുള്ളിക്കുള്ള ആ പിള്ളേരുടെ ഒരു സെക്ഷന് മാത്രമേ പുള്ളിക്ക് ബോറല്ലാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഇതെല്ലാം ഇല്ലിയും തഴയും പോലത്തെ സാധനങ്ങൾ, ആ ഒരു ടൈപ്പ് സാധനങ്ങളുണ്ട് ഉണ്ടാക്കിയ ബാഗുകളും കൊട്ടകളും ഒക്കെ കേട്ടോ, എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് തന്നെയാണ്. അതുപോലെ നമ്മളിപ്പം വന്നത് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കേന്ദ്രത്തിലോട്ടോ, പലതരത്തിലുള്ള സ്റ്റോറേജ് ബോക്സുകൾ, പല വലുപ്പത്തിലുള്ള പല വിലയുടെ പല കനത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കണ്ട് ലൈറ്റുകളുടെ ഒരു സെക്ഷനിലോട്ട് വന്നു നോക്കി, പലതരത്തിലുള്ള ലൈറ്റുകൾ മിക്കവാറും എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ബോക്സിനകത്തിരുന്ന് പടത്തി കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ പറ്റും അതിൻ്റെ വെളിച്ചെന്നാന്നും അതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നും ഉള്ളത്. അതുപോലെ എല്ലായിടത്തും അവരുടെ ബാഗുകളും എല്ലാം വെച്ചിട്ടുണ്ട് നോക്കി. ഇതുകൊണ്ട് എന്തോരം ലൈറ്റുകളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നോക്കി.
എന്നാ രസം അത്. എന്നെ ഇവിടെ ഏറ്റവും ആകർഷിച്ച കാര്യങ്ങളിലൊന്നാണ് ഈ കാണുന്ന ഈ ലൈറ്റ് കേട്ടോ, അടിപൊളിയല്ലേ. അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് കളറും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടൈം പീസ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. അതുപോലെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോൾ നമ്മൾ കണ്ട ഇവിടെ പലതരത്തിലുള്ള കാർപ്പറ്റുകൾ ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. അത് നോക്കിയാൽ എല്ലാം ഈ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതുപോലെ ഇരിക്കുന്നു കണ്ടിട്ട് എൻ്റെ സീലിയ അതാണ്ട് എടുത്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ കയർ പോലത്തെ സാധനങ്ങൾ നോക്കി കയറുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു കണ്ടിട്ട്, കളർ കണ്ടിട്ട് കേട്ടോ. $25 വില, വില കൂടുതലാണ്. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം. അതുപോലെ അതുകൊണ്ട് ഒരു റെയിൻബോ ഒക്കെയുള്ളൊരു കാർപ്പറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല കട്ടി കൂടിയ കാർപ്പറ്റുകൾ അതുകൊണ്ട് ഇവിടെ ഉണ്ട്. നല്ല കനമുള്ള അതുകൊണ്ട് ഇത് നോക്കി, ഇതിനെന്നാ കനവാന്ന് നോക്കി, നല്ല രസമായിരിക്കും അതിൽ കയറി കിടക്കാനോ നടക്കാനോ ഒക്കെ. ഇത് ഒറിജിനലായിട്ട് ആടിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയ ഒരു ഷീപ്പ് സ്കിൻ എന്ന് ഏതായാലും എഴുതി വെച്ചിരിക്കുന്നത് നോക്കി. നല്ല സോഫ്റ്റാണ്, നല്ല ചൂട് കിട്ടുന്നൊരു സാധനമാണ്. അതിൻ്റെ വലിപ്പവും വിലയും എല്ലാം ഏതായാലും എഴുതി വെച്ചിട്ടുണ്ട് അതിന് പുറകിൽ. നോക്കി നല്ല രസം അതെ പിടിച്ചു നോക്കാൻ. ഞാൻ അതായാലും ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നോക്കി, നല്ല രസമായിരുന്നു. അത് ആ ഒരു ആടിൻ്റെ ഷേപ്പിൽ. അതുപോലെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് വേണ്ട നമ്മുടെ ഒരു മിഡിൽ ഈസ്റ്റേൺ സൈഡിൽ കാണുന്ന കൂട്ട് കാർപ്പറ്റുകൾ നോക്കി. അതുപോലെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പലതരത്തിലുള്ള ഫോട്ടോ ഫ്രെയിമുകൾ, പല വലുപ്പത്തിൽ പല കളറിൽ പല വിലയുള്ള ഫോട്ടോ ഫ്രെയിമുകൾ നോക്കി. എന്തോരം നോക്കി. അതുപോലെ അടുത്ത സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ പലതരത്തിലുള്ള ക്ലോക്കുകൾ. നമ്മുടെ നാട്ടിലാണ് ഇത്ര സാധനങ്ങളൊക്കെ മേടിക്കണേ എത്ര കടകളിൽ കയറണം. ഇതാണ് അതുകൊണ്ട് ഒറ്റ കടയിലോട്ട് വരും, രാവിലെ വന്ന് കയറുക, പാർക്കിംഗ് ഫ്രീ ആണ്, മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, സാധനങ്ങൾ മേടിക്കുക, പിക്ക് ചെയ്യുക, വീട്ടിൽ പോവുക, വീട്ടിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്യുക, അങ്ങനെയുണ്ട് പരിപാടി. അതും പല സാധനങ്ങൾക്കും എഴുതി വെച്ചിരിക്കുന്നതിനെ കഴിഞ്ഞ് വിലക്കുറവുണ്ട്. ഇതാണ്ട് ഇപ്പോൾ നമ്മൾ അടുത്ത വേറൊരു സെക്ഷനിലോട്ട് വന്നു. ഇവിടെ നോക്കി, ഇവിടെ ഇതെല്ലാം ഫേക്ക് പൂവ് കേട്ടോ, കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂക്കളാണ്, ഒറിജിനൽ പൂക്കളല്ല. എന്നാലും നോക്കി എന്തൊരു ഒറിജിനാലിറ്റിയാന്ന് നോക്കി. ഓക്കെ, എല്ലാം നല്ല ഭംഗിയായിട്ട് വിത്തിയെ കൂടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ആ അങ്ങനെ പ്ലാസ്റ്റിക് പൂക്കളുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ മുന്നോട്ട് വന്നപ്പം ഇവിടെ ഫ്ലവർ വേസുകളും പ്ലാസ്റ്റിക് പൂച്ചെടികളും ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ പ്ലാസ്റ്റിക് പൂച്ചെടികൾ. അതുപോലെ ഇഷ്ടം പലതരത്തിലുള്ള ഫ്ലവർ വേസുകളുണ്ട് ഇവിടെ. ഈ മുന്നിൽ കാണുന്നതാണ് നോക്കി, ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ് പൂച്ചെടികൾ. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലാന്ന് തോന്നുമല്ലേ, പക്ഷെ ഒറിജിനലല്ല, പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ആ പൂച്ചെടികളൊക്കെ പിന്നിട്ട് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു ഡിസ്പ്ലേ, ഒരു 10-12 അടി പൊക്കവേലും ഉണ്ട്. 12 അടി പൊക്കത്തിലാണ് ആ ഡിസ്പ്ലേ ഇരിക്കുന്നത്. അതിനുകൊണ്ടൊരു 10-15 അടി പൊക്കം, ഒരു 10-20 അടി വീതി. അത് എഴുതിയിരിക്കുന്നുണ്ട് ഡിസൈൻഡ് ഇൻ സ്വീഡൻ ബിൽറ്റ് ഫോർ ഓസ്ട്രേലിയ. പക്ഷേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ചൈനയിലാണ്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്വീഡനിലാണല്ലോ. അതുപോലെ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഒറിജിനൽ ചെടികളാണ് കേട്ടോ. അതിന് താഴെ ഇതുണ്ട്. ഇത് കൂടാതെ പലതരത്തിലുള്ള കാക്ടസ് പോലത്തെ ചെടികളൊക്കെ ഉണ്ട്. ഇത് നോക്കിയേ, ഇതാണ്ട് കണ്ടോ, കാക്ടസ് ചെടികളെല്ലാം ഇവിടെയുണ്ട്. ഇവരെല്ലാം ഒറിജിനലാണ്, പക്ഷേ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇവർ നല്ല കളർഫുള്ളായിട്ടുള്ള കാക്ടസൊക്കെ ഉണ്ടോ നോക്കി, പല നിറത്തിലുള്ള നല്ല രസമായിട്ടിരിക്കുന്നു. വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇതിനൊന്നും. ഇതിനൊന്നും ഒത്തിരി ഇൻഡോർ പ്ലാന്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഒത്തിരി വെള്ളമോ സൂര്യപ്രകാശമോ ഒന്നും വേണ്ടായിരിക്കും. നല്ല നന്നായിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ആ അപ്പം അങ്ങനെ നമ്മൾ ഡിസ്പ്ലേകളുടെ അവസാന ഭാഗത്തോട്ട് വന്നു. അവസാന ഭാഗത്തോട്ട് വന്നപ്പോഴത്തേക്ക് എന്നാ പൊക്കത്തിലാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് നോക്കി. ബെഞ്ചുകളും ചെയറുകളും ഒക്കെ വെച്ചിരിക്കുന്നത് എന്നാ പൊക്കത്തിലാന്ന് നോക്കി. ഇത് ഈ ഔട്ട്ഡോർ ഫർണിച്ചറിൻ്റെയൊക്കെ ഒരു ഏരിയ ആണ്. അത് മുകളിലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു വെയർഹൗസിൻ്റെ പൊക്കത്തിൽ തന്നെയാണ് മണ്ട വരെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ വന്നപ്പോഴത്തേക്കും വേണ്ട ഇതാണ് ഇവിടുത്തെ ട്രോളികളിലൊന്ന് കേട്ടോ. വലിയ നീളത്തിലുള്ള ബോക്സുകൾ ഇതുപോലൊരു ട്രോളിയെ നമുക്ക് എടുത്തു വെക്കാം. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നു നോക്കി എന്നാ പൊക്കത്തിലാന്ന്. ഓരോ അയലുകൾക്കും നമ്പരും ഉണ്ട്, ഓരോ ലൊക്കേഷനും നമ്പറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്.
അതായത് കണ്ടത്. ഇപ്പം ആ ഒരു ബോക്സിനകത്ത് ആ ഒരു പ്രൊഡക്റ്റിന് രണ്ട് ബോക്സ് ഉണ്ട് കണ്ടോ, അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഇപ്പം ഒന്നാമത്തെ അയലില് 39-ാമത്തെ നമ്പറുള്ള സാധനത്തിനാണെങ്കിൽ രണ്ട് ബോക്സ് ഉണ്ടെന്ന് അവിടെ എഴുതി വെച്ചിരിക്കും. അപ്പം നമ്മൾ ആ രണ്ട് ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് മുഴുവൻ കിട്ടും. അതുപോലെ എല്ലാ സെക്ഷനുകളിലും ഒരു പേനയും ഒരു ടേപ്പും ഒരു പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്പറുകൾ കുറിച്ചെടുക്കാം, സാധനങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഇതാ ഇത് നോക്കി, ഇതിപ്പോൾ ആ വെയർ ഹൗസിൻ്റെ മെയിൻ ഭാഗത്തോട്ട് വന്നു. എന്നാ പൊക്കത്തിലാണ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമുക്ക് എടുക്കാനുള്ള സാധനങ്ങൾ ഏറ്റവും താഴത്തെ ലെവലിലായിരിക്കും. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വേണ്ട കൗണ്ടറിന് അങ്ങോട്ട് വരിക. ഇവിടെ ഒരു സെൽഫ് ചെക്കൗട്ടുകൾ കുറേ ഉണ്ട്, എന്നാലും അവിടെ സ്റ്റാഫ് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതുപോലെ മറ്റേ സ്റ്റാഫ് ഇത് ചെയ്യുന്നിടമുണ്ട്. ഇത് അവരുടെ ഒരു ക്ലിയറൻസ് ഏരിയ. ഇവിടുത്തെ സാധനങ്ങൾക്കെല്ലാം ഒറിജിനൽ പ്രൈസിനെ കഴിഞ്ഞും പ്രൈസ് കുറവാണ് ഇട്ടിരിക്കുന്നത്, കാരണം അവർ ക്ലിയറൻസിന് അത് ഒഴിവാക്കാൻ വേണ്ടി വില കുറച്ചിട്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പം നേരെ മുമ്പിൽ തന്നെയാണ് കോഫി ഷോപ്പ്. സീലിയ പോയി കുറച്ച് സാധനങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ മേടിക്കുന്നുണ്ട്. അതുപോലെ അതിന് നേരെ മുമ്പിൽ കാണുന്നിടത്താണ് റിട്ടേണും കാര്യങ്ങളൊക്കെ. അതുപോലെ കണ്ടിത് കണ്ട സോഫ്റ്റ് ഡ്രിങ്ക് നമുക്ക് അവരതിനുള്ള കപ്പ് തരും. നമുക്ക് ഇവിടെ വന്ന് ഏത് വേണമെങ്കിലും ഏത് സോഫ്റ്റ് ഡ്രിങ്ക് വേണമെങ്കിലും എടുത്ത് കുടിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കുടിക്കാം. കോഫി അതുപോലെ തന്നെ നമുക്ക് കോഫിക്കുള്ള കപ്പ് തരും. നമ്മളിത് ഇവിടെ വന്ന് കോഫി നമ്മൾ ഈ കോഫി മെഷീനിൽ നിന്ന് നമ്മൾ തന്നെ കോഫി ഉണ്ടാക്കി എടുക്കുക. അതായത് ഏത് കോഫിയാണ് വേണ്ടതെന്നുള്ളത് ഞെക്കിയാൽ മതി, അല്ലാതെ വേറെ വലിയ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വേണ്ട ഒരു ഭക്ഷണമൊക്കെ മേടിച്ചിരുന്ന് കഴിക്കുന്നു. ജോഷുവാണ് ട്രോളി ചെയ്തിരുന്ന് കഴിക്കുന്നു. ഐസ്ക്രീം കൊടുത്തപ്പം ജോഷുവയ്ക്ക് ഐസ്ക്രീം വേണ്ട, ജോഷുവയ്ക്ക് ഹോട്ട് ഡോഗ് മതി. എൻ്റെ പുള്ളിയാണ്ട് അത് ആസ്വദിച്ചിരുന്നത്, ഐസ്ക്രീമിൻ്റെ അവസാന ഭാഗവും കഴിക്കുന്നു. അപ്പോൾ നമ്മുടെ ഐക്യ സ്റ്റോറിൻ്റെ വീഡിയോ അതെൻ്റെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.